18 മഞ്ഞക്കാടുകളാണ് അർജന്റീന നെതർലൻഡ്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റഫറി പുറത്തെടുത്തത്. അതിൽ തന്നെ അക്വിനയുടെയും മോണ്ടിയലിന്റെയും കാർഡുകൾ അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും കാർഡ് ലഭിച്ചതിനാൽ മോണ്ടിയലിനും അക്വിനയ്ക്കും ക്രൊയേഷ്യക്കെതിരായ നിർണായക സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങാനാവില്ല. മോണ്ടിയൽ ബാക്കപ്പ് താരമാണെങ്കിലും ക്രൊയേഷ്യക്കെതിരെ നിർണായക സാന്നിധ്യമാകാൻ പോകുന്ന താരമാണ്. സ്കലോണി ഫസ്റ്റ് ചോയ്സ് കൊടുക്കാൻ സാധ്യത മോണ്ടിയൽ തന്നെയായിരുന്നു. കാരണം പെരിസിച്ചിനെ പോലെയുള്ള വിങ്ങർമാരെ നേരിടാൻ മോണ്ടിയൽ തന്നെയാണ് ഏറ്റവും മിടുക്കൻ. നല്ലൊരു പെനൽറ്റി ടേക്കർ കൂടിയാണ് മോണ്ടിയൽ. ക്ലബ് ഫുട്ബോളിൽ റിവർ പ്ലേറ്റിലെല്ലാം കളിക്കുമ്പോൾ മോണ്ടിയൽ നിർണായക പെനൽറ്റി കിക്കുകൾ എടുക്കുന്നത് നാം കണ്ടിട്ടുമുണ്ട്. നെതർലൻഡ്സിനെതിരായ ക്രൂഷ്യൽ മത്സരത്തിലും മോണ്ടിയൽ ഒരു പെനൽറ്റി കൃത്യമായി കൺവേർട്ട് ചെയ്തിട്ടുമുണ്ട്. ജുവാൻ ഫോയ്ത് ആയിരിക്കും മോണ്ടിയലിന്റെ അഭാവത്തിൽ സ്കലോണി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള താരം. അക്വിനയ്ക്ക് പകരം ടാഗ്ലിയോഫിക്കോയോ ലിസാൻഡ്രോ മാർട്ടിനസിനെയോ സ്കലോണി പരീക്ഷിച്ചേക്കും. മൊളീനോ ഉണ്ട് അവിടെ. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഗോൾ നേടി മികച്ച ഫോമിലുമാണ് അദ്ദേഹം. എന്തായാലും സ്കലോണിയുടെ തന്ത്രങ്ങൾ എന്തെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ദോഹയിൽ നിന്നും ഷിഹാസ് അന്തുവിനൊപ്പം ജേഷ് പുകോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.